തീർച്ചയായും ചോദിച്ചു വാങ്ങുക. പെട്രോൾ പമ്പിൽ 2000 രൂപക്ക് 3000 രൂപക്ക് അടിക്കുന്ന സമയത്ത് 2-3 ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യല്ലേ, എന്തായാലും വെള്ളം വേണ്ട കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോദിച്ചാലേ അവർ തരുള്ളൂ, അവരായിട്ട് എടുത്തു തരില്ല. ഇത് നിയമമൊന്നും ഇല്ല തോന്നുന്നു, എനിക്കും പറ്റിയ മിസ്റ്റേക്ക് ആണ്. നമ്മളത് മാറ്റിയിടുമ്പോ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ തിരിക്കാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ഫ്യൂസ് എന്തെങ്കിലും ബ്രേക്ക് ആവും. ഇത് ചെയ്യേണ്ട നേരെ ചുവ എന്ത് ചെയ്യുക, ഈ ഷേപ്പ് നോക്കുക, ജസ്റ്റ് പ്ലഗ്. ഡ്രോണ് മുകളിലേക്ക് പൊന്തിയ സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണണ്ടല്ലേ, അതായത് വേണമെങ്കിൽ മൊത്തം കാൽച്ചുവട്ടിൽ എന്ന് പറയാം, ആ ഒരു രീതി കണ്ടില്ലേ, ഏറ്റവും ടോപ്പിൽ നിൽക്കണേ. ഗുഡ് മോർണിംഗ്. നാട്ടിലാണെങ്കിൽ അത്താഴം കഴിക്കേണ്ട ടൈമാട്ടാ. അപ്പം നമ്മളുള്ളത് ആലപ്പുഴയിലാണ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തതാ ഈ പെട്രോൾ പമ്പിൽ, ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷംസൂത്ത് അവിടെ നല്ല ഉറക്കിലാണ്, സമയപ്പോൾ പുലർച്ചെ 4:30 ആയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് കിടന്ന്, റോട്ടിലൊന്നും ആളില്ല, അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് നിസ്കരിക്കണം. സുബൈ, അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഷംസ, ഫ്രഷ് അപ്പിന് ഓപ്ഷൻ ഒന്നും ഇല്ലേ? ഫ്രഷ് അപ്പിന് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഭയങ്കര പ്രൈസാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് എന്തായാലും ഡോർമെട്രി എടുത്താൽ മതിയെന്ന്. രണ്ടുപേർക്ക് 500 പറഞ്ഞില്ലേ? ഫ്രഷ് അപ്പിന് 300, ഡോർമെട്രി രണ്ടുപേർക്ക് 500, ലാഭമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ബാഗിലേക്ക് ബാക്കി ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ തേക്കിയാനുണ്ട്. ഇനി അടുത്തത് ഷംസുവിൻ്റെ കൂടെയാണ്. ചെല്ലു മോനെ. കുളി ഇങ്ങനെ ചേട്ടാ, ബ്രഷ് ചെയ്യാൻ ഓർമ്മ വരണ എല്ലാരും സുജിത് ഭക്തനാരും ഉപയോഗിക്കുന്ന ഇത്രയും ചെറുതാണ്. വീഡിയോ ആണ് കണ്ടത്. നമ്മളിത് ആലപ്പുഴ വെച്ചിട്ട് രാവിലെ തന്നെ മലപ്പുറത്തുള്ള ടീംസിനെ കണ്ടുകൂട്ടിയിട്ടുണ്ട്. പേരെന്താ? അശ്വിൻ. അശ്വിൻ അല്ലേ? ഗൗതം. അജിനാസ് അല്ലേ? അപ്പൊ എന്തിപ്പോ വെറുതെ അറിയാ, ഞങ്ങളിങ്ങനെ ചൂടായപ്പോ ഇറങ്ങിയതാ? ചൂടായപ്പോഴും പുലർച്ചെ കുടിച്ചല്ലേ അത്താഴത്തിന്. പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടത് ഇവിടെ കാണിക്കവെഞ്ചി. നമ്മളവിടെ സംഭാവന എന്നുള്ളതാണ് കാണാൻ, കാണിക്കട എന്നുള്ള കാണിക്കവെഞ്ചി. ഇന്നലെ നമ്മള് രാത്രി നിനക്ക് ആളുകൾ ഇറങ്ങി തുടങ്ങിയല്ലേ റൂട്ടില്? ഈ റൂട്ടിലാണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടുത്തെ വാഹനങ്ങൾ, KSRTC ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഷംസു കുറച്ച് വർക്കിലാണ്, അവൻ്റെ വീഡിയോസ് എഡിറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെയാണ്. ഷംസു ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷംസൂസ് ഗാലറി. ഷംസു ഗാലറി. ഷംസൂസ് ഗാലറി മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഡ്രോൺ വീഡിയോസ് അല്ലേ, അപ്ഡേഷൻസ് ആണ് ചെയ്യുന്നത്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ല. ഡ്രോണ് ഡ്രോണിന്റെ ബാറ്ററി ചാർജിലിട്ടല്ലേ? ചാർജ് ചെയ്ത് ഓക്കെ. 3 ബാറ്ററി ഉണ്ടല്ലേ? ഇത് ഒരു ബാറ്ററി എത്ര കിട്ടും? ഫ്ലൈ ചെയ്യാൻ പറ്റും 40 മിനിറ്റ് താഴെ നിൽക്കാണ്ട് ഫ്ലൈ ചെയ്യാം. ഇന്നിപ്പോ നമുക്കൊരു 4 കോംബോ കിറ്റ്, ട്രാവലിംഗിനൊക്കെ പറ്റുന്ന ഒരു കോംബോ കിറ്റ് ആണ്. 4-5 വീഡിയോ ഒക്കെ കവർ ചെയ്യണം. 5 വീഡിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാമായിട്ട്. സമയം ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇനി അടുത്ത യാത്ര നമ്മൾ എടുക്കാണ് നേരെ ആലപ്പുഴ ബൈപ്പാസ്. ബൈപ്പാസ് ഡ്രോൺ വിഷ്വല് നമുക്ക്. അപ്പൊ നമ്മൾ ഇവിടെ കിടന്ന്, അതായത് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത പെട്രോൾ പമ്പ് നമ്മൾ ഡീസൽ അടിച്ചു. ഇത് ഡീസൽ അടിച്ചപ്പോ വെള്ളത്തിന്റെ കിട്ടി. സാധാരണ എല്ലാരും ചോദിക്കാത്തതാണ്, ഒരു 2000 രൂപ 1000 രൂപ ഒക്കെ അടിക്കുമ്പോ ഓരോ കോംപ്ലിമെന്ററി കൊടുക്കും പെട്രോൾ പമ്പ്. നമ്മള് ചോദിച്ചു വാങ്ങാം. ഇന്നിപ്പോ ഞാൻ 2 സ്വാഭാവികമായിട്ട് എന്ത് മേടിച്ചു, സാധാരണ 2000 രൂപ ഒന്നാണ് തരാറ്. ഇപ്പൊ 2 ബോട്ടിൽ 40 രൂപ പോകത്തില്ല നമുക്ക്. ഈ ട്രിപ്പിൽ നമ്മൾ ഏകദേശം ഒരു 150 രൂപയുടെ വെള്ളം. ഇത് നിയമമുണ്ടോ ഇവര് ഇത് വാട്ടർ ബോട്ടിൽ തരണമെന്നുള്ള നിയമം അല്ല, ഇതൊരു കോംപ്ലിമെന്ററി ആണ്. കാരണം മിനറൽ ബോട്ടിന്റെ ഒക്കെ റേറ്റ് വളരെ കൂട്ടിയിട്ടുണ്ട്. മുമ്പ് 2 ലിറ്റർ വെള്ളത്തിന് ഈ ഒരു ബോട്ടിലിന് നമ്മൾ കൊടുത്തിരുന്ന വില, 2 മാസങ്ങൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന വില 30 രൂപയായിരുന്നു. എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ സാധനം 35 രൂപ. 1 ലിറ്റർ ബോട്ടിലിന് 20 രൂപ, 1 ലിറ്റർ ബോട്ടിലിന് 20 രൂപ. വലുത് വാങ്ങിക്കുമ്പോൾ ബോട്ടിലിന്റെ ലാഭത്തിൽ ഇതിന് 30 രൂപ വരാൻ പാടുള്ളൂ. ഇതിപ്പോ 35 രൂപ ആക്കി കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ 200 രൂപക്ക് 2 ദിവസം കൊണ്ട് വെള്ളം മാത്രമേ ഉണ്ട്. അത് നോമ്പായതുകൊണ്ട് ഈവനിങ് മാത്രമേ ഉള്ളൂ വെള്ളം. നോമ്പായനെ കൊണ്ട് അല്ലാത്ത സമയത്താണ് മിനറൽ വാട്ടർ വേണ്ടി മാത്രം കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാട്ടാ. നമ്മളിപ്പോ നാഷണൽ ഹൈവേ 66 നിൽക്കുന്നത്. ഇവിടുന്ന് ഇതാ കൊച്ചി, പിന്നെ അതുപോലെ ബൈപ്പാസ് ഡയറക്റ്റാണ് പോകുന്നത്. നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്ന്
നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഡ്രോൺ ഇപ്പൊ നാഷണൽ ഹൈവേയുടെ സെന്റർ ചെയ്തിട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. വിഷ്വൽസ് നമുക്ക് താഴെ കാണാൻ പറ്റും. ഇവിടുന്നാണ് ബൈപ്പാസ് തുടങ്ങുന്നത്. സിഗ്നൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. ഒന്ന് റൈറ്റ് സൈഡിൽ പോകുന്ന റോഡാണ് നമ്മുടെ ആലപ്പുഴ ടൗണിലേക്ക് പോകുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണൊന്നും കാണൂലട്ടാ. ഡ്രോണൊക്കെ അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഡ്രോൺ വിഷയല്ലേ ബൈപ്പാസിന്റെ അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള വഴിയിൽ എഴുപുന്നേലെത്തിയ സമയത്ത് അവിടുന്ന് നമ്മുടെ രതീഷേട്ടൻ്റെ കരിമീനും കാളാഞ്ചിയൊക്കെ വളർത്തുന്ന ഫാമിൽ ജസ്റ്റ് ഒന്ന് കയറി ഒരു ഫാം വിസിറ്റിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമുക്ക് യാത്ര തുടരാം. ഒന്നും പറ്റില്ല, വണ്ടി പോയി. നമ്മൾ മരടിലായിട്ട് നിൽക്കണത്. നമ്മളങ്ങനെ ആലപ്പുഴ നിന്ന് എഴുപുന്നേന്ന് നമ്മൾ മീൻ വളർത്തലൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് അങ്ങനെ പോന്നിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിലൊന്നും ചാർജ് ഇല്ല. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇനി ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഇത് ആളുകൾ എന്ത് ചെയ്യരുത് അറിയോ? ഇതൊന്നും മനസ്സിലാക്കിയതാട്ടോ. ഇത് കറക്റ്റ് ഇങ്ങനെ പ്ലഗ് ചെയ്ത് നമ്മളൊക്കെ എനിക്കും പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണ്. നമ്മളത് മാറ്റിയിടുമ്പോ എന്ത് ചെയ്യാം, ഇതിങ്ങനെ തിരിക്കാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ഫ്യൂസ് എന്തെങ്കിലും ബ്രേക്ക് ആവും. ഇത് ചെയ്യേണ്ട നേരെ ചുവ എന്ത് ചെയ്യാം, ഈ ഷേപ്പ് നോക്കുക, ജസ്റ്റ് പ്ലഗ് ഊര. ഈ തിരി ഭയങ്കര അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്നാണ് തിരിക്കുമ്പോ ഫ്യൂസ് പോകുന്നുണ്ട്. ഫ്യൂസ് ഇല്ല. ഈ ഒരു പോയിന്റ് വൈറ്റിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ബ്ലോക്ക് ആട്ടാ കാണുന്നത്. നമ്മളെ റെയിൽവേയുടെ മുകൾക്കൂടുള്ള ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുക, കണ്ടില്ല ബ്ലോക്ക്. ഇവിടെ വണ്ടി സ്റ്റക്കായ അവസ്ഥയാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഷംസ് പറയാ, ചിരിക്കണ്ട, നമുക്ക് തിരിച്ചാ അതേ കൂടെ വരാനുള്ളതെന്ന്. ഇവിടെ ഒക്കെ സ്റ്റക്കായിക്കൊണ്ടാ ബ്ലോക്ക് പാലത്തിന്റെ മേലങ്ങളൊക്കെ. ആ പാലത്തിന്റെ ഇതാണ് വൈറ്റിലടെ, അതായത് ബ്രിഡ്ജ് ഉണ്ടായിട്ടും ചില സമയത്തുള്ള ബ്ലോക്ക് തിരക്കാണ് ഈ കാണുന്നത്. വണ്ടി ശരിക്കും ബ്ലോക്ക് ആയിട്ടോ, മൊത്തം ബ്ലോക്കായ അവസ്ഥ. ഇതൊരു കുഴപ്പമില്ല, ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങണത്. ഇനി നമ്മുടെ അവസ്ഥ എന്താണോ, ഇവിടുന്ന് തീരണോ? ഇവിടെ വലിയ ബ്ലോക്ക് കാണുന്നില്ല. മറ്റേ ബസ്സാ പോണു, രണ്ടടി ബസ്. അല്ല അല്ല, നേരത്തെ ഉണ്ട്. നേരത്തെ ഇവിടെ സർവീസ് ഉണ്ട്. രണ്ട് ദിവസം വണ്ടി എടുക്ക്. വണ്ടി കാല ഇവിടെ ഉണ്ടാവും, വൈറ്റിലെ ഹബിലുണ്ടാവും. ഇവിടുന്ന് ചെറിയ സർവീസ് ഉള്ളു, ആലു പേരെ ആയിട്ടുള്ളു. കൊച്ചിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നാണ് ഈ കാണുന്ന നമ്മുടെ ചോയ്സ് ടവർ. ഇട്ടാ ഡ്രോണ് മുകളിലേക്ക് പൊന്തിയ സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണണ്ടേ, അതായത് വേണമെങ്കിൽ മൊത്തം കാൽച്ചുവട്ടിലെന്ന് പറയാം. ആ ഒരു രീതി കണ്ടില്ല, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹെലിപ്പാഡുണ്ടോ? നേരെ ഹെലിപ്പാഡാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പള്ളി നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളി പോകാൻ നോമ്പ് തുറക്കുക, പിന്നെ രാത്രി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞ് പിന്നെ ഒന്ന് തിരിച്ച് നാളെ രാവിലെ പോകല്ലേ, പുലർച്ചെ നാട്ടിലേക്ക് തിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്ല, കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Bye.